നമസ്കാരം. വീണ്ടും എം ശിവശങ്കർ ഇതാ വാർത്തകളിൽ നിറയുന്നു. ഈ വാർത്തകളിൽ നിറയുന്നതിന് ഓരോ ടേണുണ്ട്. കുറച്ചുനാൾ ഒരു മൂന്നാല് ദിവസം സ്വപ്ന സുരേഷ് ആയിരിക്കും പ്രധാനപ്പെട്ട വാർത്തകളിൽ നിറയുക. പിന്നീട് കുറച്ചുനാൾ ബിനീഷ് കോടിയേരി ആയിരിക്കും, പിന്നെ ശിവശങ്കർ ആയിരിക്കും, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഈ വാർത്തകളിൽ നിറയുന്നതിന്, അതായത് ഇതെല്ലാം കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ അഴിമതി കുറ്റാരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് എന്ന് മാത്രം. വാർത്തകളിൽ നിറയുന്നത് നല്ലത് തന്നെ, പക്ഷേ അത് നല്ല കാര്യത്തിനായിരിക്കണം. ഇപ്പോൾ എം ശിവശങ്കർ വീണ്ടും ഇതാ വാർത്തകളിൽ നിറയുകയാണ്. എം ശിവശങ്കറിനെതിരെ UAPA നിയമപ്രകാരം കേസെടുക്കാൻ NIA ഒരുങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. UAPA എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിനെതിരെയുള്ള ശക്തമായ നിയമമാണ് UAPA. നമുക്ക് നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ UAPA ചുമത്തി കേസെടുക്കാൻ NIA നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകിയതോടെയാണ് ഇപ്പോൾ UAPA കൂടി ഇദ്ദേഹത്തിനെതിരെ ചുമത്തുന്നത്. NIA ഇതിനകം ശിവശങ്കറിനെ 3 തവണ ചോദ്യം ചെയ്തു. നമുക്കറിയാം, കസ്റ്റംസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും NIA ശിവശങ്കറിനെ ഇനി പ്രതി ചേർക്കുക. എന്നാൽ ഡോളർ കടത്തിൽ പ്രതിയാക്കാൻ സാധ്യതയില്ല. അതേസമയം ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വപ്നയെ വീണ്ടും NIA ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കസ്റ്റംസ് FIR അടിസ്ഥാനത്തിലായിരുന്നു PS സരിത, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ പ്രധാന പ്രതികളാക്കി UAPA നിയമപ്രകാരം NIA കേസെടുത്തത്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന സുപ്രധാന തെളിവുകൾ കസ്റ്റംസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ NIA ഈ ഒരു കാര്യത്തിൽ കൂടി UAPA ചുമത്താനായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ സ്വപ്ന ED നൽകിയ മൊഴിയുടെ വെളിച്ചത്തിലായിരുന്നു കഴിഞ്ഞ 16 അവരെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്തത്. ശിവശങ്കറിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സ്വപ്ന ഈ കസ്റ്റംസിന് കൈമാറി എന്നാണ് വിവരം. സ്വപ്നയും സന്ദീപിനെയും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത ശേഷം ലഭിച്ച വിവരങ്ങളും NIA പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളും തമ്മിലൊക്കെ പൊരുത്തക്കേടുണ്ട്. സ്വപ്നയ്ക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിരുന്നില്ലെന്നായിരുന്നു ആദ്യം ശിവശങ്കർ നൽകിയ മൊഴി. നമുക്കറിയാം, സ്വപ്ന ഫോണിൽ നിന്ന് ചാറ്റ് വിവരങ്ങൾ മായിച്ചിരുന്നു. ഈ ചാറ്റിലെ വിവരങ്ങൾ NIA കണ്ടെടുത്തു. 2 TB ഡേറ്റയാണ് NIA പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് CEO മനോജ് നായരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയച്ച റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വപ്നയുമായുള്ള ചാറ്റ് ലിസ്റ്റ് എത്ര TB ആണെന്നുള്ള കാര്യം, ഇത്രയും TB വിവരങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ എന്തൊക്കെ ഇവർ സംസാരിച്ച് കാണും? അത് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിട്രീവ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റിട്രീവ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ശിവശങ്കറും സ്വപ്നയും തമ്മിൽ നടത്തിയ ഈ ചാറ്റ് ഇടപാടുകളൊക്കെ തന്നെ എന്തൊക്കെ ഇടപാടുകളാണ് നടത്തിയത് എന്നുള്ള കാര്യം. എന്നിട്ട് ആദ്യം പറഞ്ഞിരുന്നതാണ് സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരിയായിരുന്നു എന്നറിയില്ല എന്ന്. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ നേരിട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ട്. ഇപ്പോൾ UAPA ചുമത്തുകയാണെങ്കിൽ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ചാറ്റ് വിവരങ്ങളൊക്കെ റിട്രീവ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് വിവരങ്ങൾ സത്യം പറഞ്ഞാൽ പുറത്തു വന്നാൽ ഞെട്ടിപ്പോകുന്നതാണ് എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും മായിച്ചു കളഞ്ഞ ചാറ്റ് വിവരങ്ങൾ സഹിതം ഇതാ വീണ്ടും ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യും, വീണ്ടും അറസ്റ്റിനുള്ള സാധ്യത. അങ്ങനെ പല പടികളായി ഓരോ ദിവസവും ഓരോരുത്തർ, ഇനിയിപ്പോൾ നാളെയോ അല്ലെ മറ്റന്നാളോ ശിവശങ്കറല്ല മാറി വേറെ ഒരു വ്യക്തി ഇതിലേക്ക് കടന്നു വരാം. അതായത് ഈ വാർത്തകളിൽ ഇടം പിടിക്കുന്നതിൽ കടന്നു വരാം. അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇനിയും കുറേ ചാറ്റ് വിവരങ്ങൾ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്രയും TB, 2 TBയിലധികം ചാറ്റ് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും TBകൾ ചാറ്റ് നടത്തിയതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെയുണ്ട്. അതിൽ സ്വകാര്യ സംഭാഷണങ്ങളുമുണ്ട്, അതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.